കർണാടകയിലെ ബാംഗ്ലൂർ റൂറൽ മാണ്ഡ്യ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇതുവരെ 23% പോളിംഗ് രേഖപ്പെടുത്തി. കോൺഗ്രസും ജനതാദൾ എസ് തമ്മിലാണ് രണ്ടിടത്തും മത്സരം. ബാംഗ്ലൂർ റൂറലിൽ കുമാരസ്വാമിയുടെ ഭാര്യ അനിതയും ഡി കെ സുരേഷും നേർക്കുനേർ വരുമ്പോൾ മണ്ഡ്യയിൽ ചലച്ചിത്ര താരം രമ്യയും സി എസ് പുട്ടരാജുവും തമ്മിലാണ് മത്സരം. 2009 ഇരു മണ്ഡലങ്ങളിലും ജെ ഡി എസ് വിജയിച്ചിരുന്നു. നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനായി ബാംഗ്ലൂർ റൂറലിൽ എച്ച് ഡി കുമാരസ്വാമിയും മണ്ഡ്യയിൽ ചെലുവരായ സ്വാമിയും രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ത്രിമൂർത്തികളായ മൂന്ന് നൃഗഷ്ടജീവികളാണ് തന്നെ ഇടുക്കി ജില്ലയിൽ നിന്ന് അകറ്റിയതെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം എം മണി. എന്ത് പ്രശ്നമുണ്ടായാലും ശൈലി മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ താൻ അല്ലാതാകുമെന്നും മണി പറഞ്ഞു. മൂലമറ്റത്ത് സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എം എം മണി. അത് ചെറിയ തോതിലൊന്നും അല്ല ഉമ്മൻചാണ്ടിയെ വിഷമിപ്പിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ, മനസ്സിലായില്ലേ? രാധാകൃഷ്ണനെയും വിഷമിപ്പിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിലും നികൃഷ്ടനാണ് നമ്മുടെ എം പി ഇയാള് പി ടി തോമസ്. അതാ സ്വയം കത്തുന്ന അപൂർവ രോഗം എന്ന പേരിൽ ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട 3 മാസം പ്രായമുള്ള കുട്ടിക്ക് രോഗമില്ലെന്ന് കണ്ടെത്തി. മാതാപിതാക്കളുടെ പീഡനമാണ് പൊള്ളലിന് കാരണം എന്നാണ് സൂചന. വിഴിപുരം സ്വദേശികളായ രാജേശ്രീ കർണ ദമ്പതികളുടെ മകൻ രാഹുലിനെ 10 ദിവസം മുമ്പാണ് ചെന്നൈയിലെ കിൽപോക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാഹുലിന്റെ ദേഹത്ത് 4 തവണ സ്വയം തീപിടിച്ചുവെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. 1 തവണ തീപിടിച്ചതേ തുടർന്ന് വീട് പൂർണ്ണമായും കത്തിനശിച്ചതായും അവർ പറയുന്നു. തുടർന്ന് പ്രശസ്തമായ ശാസ്ത്ര സർവകലാശാലയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമടക്കം കുട്ടിയെ വിശദമായി പരിശോധിച്ചു. ബയോപ്സി ഉൾപ്പെടെ 30 ഓളം ടെസ്റ്റുകൾക്കും കുട്ടിയെ വിധേയമാക്കി. എന്നാൽ കുട്ടി സ്വയം കത്തുന്നതല്ലെന്നാണ് പരിശോധനാ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല കുട്ടിയുടെ ശരീരത്തിലെ വ്രണങ്ങൾ ഉണങ്ങിത്തുടങ്ങി. കുട്ടിക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ചികിത്സയിൽ കണ്ടെത്തി. കുട്ടി പീഡനത്തിനിരയായതോ അതല്ലെങ്കിൽ പുറത്തുനിന്നും പൊള്ളലേറ്റതോ ആകാനാണ് സാധ്യതയെന്നും ഡോക്ടർമാർ പറയുന്നു. കുട്ടി സ്വയം കത്തുന്നുവെന്ന് വരുത്തി തീർത്ത് സഹതാപത്തിലൂടെ പണം നേടാനുള്ള മാതാപിതാക്കളുടെ ശ്രമമാണിതെന്നും റിപ്പോർട്ടുണ്ട്. മാത്രമല്ല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം കുട്ടി സ്വയം കത്തിയതുമില്ല. ഏതായാലും മാതാപിതാക്കളെ സൈക്കോളജി വിഭാഗം കൗൺസിലിംഗിന് വിധേയമാക്കി. പരാതിയില്ലാത്തതിനാൽ സാമൂഹ്യക്ഷേമ വകുപ്പും പോലീസും മൗനം പാലിക്കുകയാണ്. കുട്ടി സ്വയം കത്തുന്നുവെന്ന വാർത്ത ദേശീയതലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു. ബിമൽ റോയ്, ഏഷ്യനെറ്റ് ന്യൂസ്, ചെന്നൈ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം നടത്തുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അസൗകര്യമായതുകൊണ്ട് അന്ന് അത് മാറ്റിവെച്ചു. പകരം റവന്യൂ മന്ത്രി തിങ്കളാഴ്ച അങ്ങോട്ട് പോയി, ഇടുക്കി പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം വിലയിരുത്തി ഏറ്റവും വേഗത്തിൽ നഷ്ടപരിഹാരങ്ങളും ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളും നൽകുന്നതിന് ഉള്ള തീരുമാനമെടുത്തു. അതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ കാലവർഷക്കെടുതിയിൽ മരിച്ചവർക്ക് 210,000 രൂപ വെച്ചാണ് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിച്ചത്. പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും 200,000 രൂപ വീതം നൽകുന്നതിന് അദ്ദേഹം അന്ന് ഉള്ള തീരുമാനം ഞങ്ങളെ അറിയിച്ചിരുന്നു. അതനുസരിച്ചുള്ള ലിസ്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിന് അയച്ചു കൊടുക്കും. ഇടുക്കിയിൽ ഇപ്രാവശ്യം പോയി വന്ന സമയത്ത് അവിടെ മന്ത്രിമാർക്ക് ബോധ്യപ്പെട്ട പ്രധാനപ്പെട്ട സംഗതി, പിന്നെ റവന്യൂ മന്ത്രി ഉണ്ടായിരുന്നു, ജലവിഭവ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു, ഈ മരിച്ചവരുടെ സഹായം കൊടുക്കുന്നതിന് ഈ അവകാശ സർട്ടിഫിക്കറ്റ് വേണം. അവകാശ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ചില സമയ പരിധികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് റവന്യൂ അവകാശ തർക്കങ്ങളൊന്നുമില്ലാത്ത സ്ഥലത്ത് ഈ അവകാശ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ തുക കൊടുക്കാൻ പറഞ്ഞു. ഏതെങ്കിലും തർക്കമുള്ള സ്ഥലത്ത് മാത്രം അതിൻ്റെ കാര്യങ്ങൾ നടപടിക്രമങ്ങൾ പാലിക്കുക. കാരണം 431 കോടി രൂപയുടെ റോഡ് നവീകരണത്തിന് മന്ത്രിസഭായോഗം ഭരണാനുമതി നൽകി തുടങ്ങിയുള്ള തീരുമാനങ്ങൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇടപെടും. വാർത്തകൾ തുടരുന്നു. തിരൂരിലെ മലയാള സർവകലാശാലയിലെ അധ്യാപക നിയമനത്തിൽ അപാകതയുണ്ടെന്ന് ആരോപിച്ച് ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം പി എം ഗിരീഷ് രാജിവെച്ചു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് നിലമ്പൂർ ചേരുകയാണ്. പ്രശാന്ത്, അധ്യാപക നിയമനത്തിൽ എന്ത് അപാകതയാണ് ഉണ്ടായിരിക്കുന്നത്, എന്താണ് വിവരങ്ങൾ? തിരൂർ തുഞ്ചൻ മലയാളം സർവകലാശാലയിൽ അധ്യാപക നിയമനം ബഹുഭൂരിഭാവവും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ്
ക്രമക്കേട് ഉണ്ടെന്ന ആരോപണം ഇരുന്നത്. മുസ്ലിം ഉൾപ്പെടെയുള്ള ഭരണകക്ഷികളുടെ സമ്മർദ്ദമുണ്ട് അധ്യാപക നിയമനത്തിന് എന്നാരോപിച്ചുകൊണ്ടാണ് ഗിരീഷ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഈ രാജി കാര്യം വൈസ് ചാൻസലർ ഡോക്ടർ കെ ജയകുമാർ സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന് രാജിക്കത്ത് കിട്ടിയതായി ഈ വൈസ് ചാൻസലർ അറിയിച്ചു. പക്ഷേ അധ്യാപക നിയമനത്തിൽ ക്രമക്കേട് ഉള്ളതായി ഗിരീഷ് പറഞ്ഞിട്ടില്ലെന്നും അതുപോലെ തന്നെ രാജിക്കത്തിൽ അത് ആൾക്കാരും ചൂണ്ടിക്കാണിച്ചിട്ടില്ലെന്നുമാണ് വൈസ് ചാൻസലർ പറഞ്ഞത്. വാർത്തയോട് കൂടുതൽ വിശദീകരിക്കാൻ അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. പി എ ഗിരീഷും ഇപ്പോൾ സ്ഥലത്തില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണവും കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത് അത് മലയാളം സർവകലാശാല ആദ്യത്തെ സർവകലാശാലയുടെ തുടക്കം മുതൽ തന്നെ അധ്യാപക നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള ഇടപെടലുകളുണ്ട്, ഭരണകക്ഷിയുടെ സമ്മർദ്ദമുണ്ട്, ഇതുമായി സഹകരിച്ചു പോകാൻ നിർവാഹമില്ല ഒഴിയുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ അടുത്ത കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞതായി അദ്ദേഹത്തിന്റെ അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. പ്രശാന്ത് നിലമ്പൂർ വിവരങ്ങൾ നൽകിയത്. പാട്ടുകൾ സംപ്രേഷണം ചെയ്യുന്നതിന് റോയൽറ്റി വേണമെന്ന ഗായകരുടെ ആവശ്യത്തിനെതിരെ സംഗീത സംവിധായകരും ഗാനരചയിതാക്കളും നിർമ്മാതാക്കളും രംഗത്ത്. ഒരു പാട്ട് ഒരിക്കൽ പ്രക്ഷേപണം ചെയ്യുമ്പോൾ 10 രൂപ നൽകണമെന്നാണ് ഗായകരുടെ സംഘടനയുടെ ആവശ്യം. കോഴിക്കോട് ദേവഗിരി കോളേജ് സംഘടിപ്പിക്കുന്ന ബ്രഹ്മം സയൻസ് ഫെസ്റ്റ് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൽ കേരളത്തിലുടനീളമുള്ള സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ശാസ്ത്രലോകത്തെ കൗതുക കാഴ്ചകളിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ലൈവ് തിയേറ്റർ തങ്ങളുടെ ഉള്ളിലുള്ള മികച്ച ശാസ്ത്ര ആശയങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ വേദിയൊരുക്കുന്ന ഐഡിയൽ ഡിസ്കവറി കോമ്പറ്റീഷൻ. വിവിധ മേഖലകളിലെ പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ശാസ്ത്ര ക്ലാസുകൾ, ഇങ്ങനെ നീളുന്നു ബ്രഹ്മം ശാസ്ത്ര പ്രദർശനത്തിലെ കാഴ്ചകൾ. രാവിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുൽ സലാമാണ് മേള ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലുള്ള കുട്ടികൾക്ക് സയൻസ് എത്രമാത്രം, ഫിസിക്സ് പ്രത്യേകിച്ച്, എത്ര ഇന്നൊവേറ്റീവായിട്ട് പ്രായോഗികമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മാത്രം സംഘടിപ്പിക്കുവാറുള്ള ഇത്തരം മേളകൾ സ്കൂൾ കോളേജ് തലങ്ങളിൽ കൂടി വ്യാപിപ്പിക്കുകയാണ് ബ്രഹ്മത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ പറയുന്നു. സ്കൂൾ കോളേജ് തലത്തിലുള്ള കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ബേസിക് സയൻസിൽ എന്തുമാത്രം അവയർനെസ് കൊടുക്കാം, എത്ര പുതിയ ഇന്നൊവേറ്റീവ് ഐഡിയാസ് വരാം, ഈ അതുപോലെ തന്നെ അവർക്ക് സാധാരണക്കാരിലേക്ക് ഈ ബേസിസിൻ്റെ പ്രയോജനം എങ്ങനെ എത്തിക്കാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളോടും സമന്വയിപ്പിച്ചിട്ടാണ് 3 ദിവസം ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. വെള്ളിയാഴ്ച നടക്കുന്ന ശാസ്ത്ര പ്രദർശനത്തോടും ഫിസിക്സ് സ്റ്റേജ് ഷോയോടും കൂടിയായിരിക്കും മേള സമാപിക്കുക. മേളയോടനുബന്ധിച്ചുള്ള മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്കായി 500,000 രൂപയുടെ സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. തന്റെ മുഖത്തെ കള്ള ലുക്ക് കൊണ്ടാണ് എപ്പോഴും സിനിമയിൽ രാഷ്ട്രീയക്കാരുടെ വേഷങ്ങൾ കിട്ടുന്നതെന്ന് പ്രശസ്ത സിനിമാ സീരിയൽ നടൻ കൊല്ലം തുളസി ഓൺ റെക്കോർഡിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. എന്റെ മുഖത്തിന്റെ കള്ള ലുക്ക് കൊണ്ടും ഫ്രോഡ് ലുക്ക് കൊണ്ടും എപ്പോഴും രാഷ്ട്രീയ വേഷമാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും? അല്ല, അതുകൊണ്ട് അങ്ങനെയുള്ള വേഷങ്ങൾ എനിക്ക് കൈക്കൂലിക്കാരനോ അഴിമതിക്കാരനോ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാര്യം എന്താണെന്ന് ഇറക്കിക്കൊണ്ട് എന്റെ മുഖത്ത് കള്ള ലുക്ക് ഉണ്ടെന്നാ പറയുന്നത്. നല്ലൊരു മന്ത്രി വേഷം തന്നാലും എനിക്ക് സംതൃപ്തി കിട്ടും. ഇപ്പോഴും അത് തന്നെ 90-95 വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ കള്ളനായ മന്ത്രി, കള്ളനായം, കള്ളനോ ദുഷ്ടനോ കൈക്കൂലിക്കാരനോ അഴിമതി, മന്ത്രിയല്ല, മന്ത്രിമാർ രാഷ്ട്രീയക്കാർ, പഞ്ചായത്ത് പ്രസിഡന്റ് പോലെ അങ്ങ് കേന്ദ്രമന്ത്രി വരെ ചെയ്തിട്ടുണ്ട്. ഞാനൊരു തവണ തമാശയായിട്ട് പറഞ്ഞ 2 പടത്തിൽ പിന്നെ ലെഫ്റ്റനന്റ് കേണലായിട്ട് വേഷം കെട്ടിയ മോഹൻലാലിന് ലെഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്തില്ല. അപ്പോൾ എനിക്ക് 95 മന്ത്രി വേഷം കെട്ടിയ എനിക്കൊരു മന്ത്രിസ്ഥാനം തന്നുകൂടാ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഓൺ റെക്കോർഡ് ഇന്ന് രാത്രി 8:30 ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ കാണാം. SBT ഏഷ്യാനെറ്റ് ഓട്ടോ എക്സ്പോ 2013 മലബാർ എന്ന പ്രദർശനം ഈ മാസം 23 മുതൽ കോഴിക്കോട്ട് തുടങ്ങും. സ്വപ്ന നഗരിയിലാണ് പ്രദർശനം. കാർ, ബൈക്ക്, സ്കൂട്ടർ, ട്രക്കുകൾ എന്നിവ പ്രദർശനത്തിലുണ്ടാകും. വാഹനങ്ങളുടെ ആക്സസറീസും സ്പെയർ പാർട്സുകളും ഓട്ടോ എക്സ്പോയിൽ ഉണ്ടാകും. വാഹനരംഗത്തെ മുൻനിര നിർമ്മാതാക്കളെ അണിനിരത്തുന്ന പ്രദർശനം ഈ മാസം 25 സമാപിക്കും. കേരളത്തിന് അധിക അരിവിഹിതം അനുവദിക്കുന്ന കാര്യത്തിൽ അടുത്ത കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനമെടുത്തേക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി കെ വി തോമസ് അറിയിച്ചു. അധിക അരിവിഹിതം ഒരു സംസ്ഥാനത്തിന്റെയും അവകാശമല്ലെന്നും സാധാരണ നൽകുന്ന വിഹിതം കുറച്ചിട്ടില്ലെന്നും കെ വി തോമസ് ദില്ലിയിൽ പറഞ്ഞു. ടോം ജോസഫിനെ അർജുന അവാർഡിന് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല കായികമന്ത്രി ജിതേന്ദ്ര സിംഗിനെ കണ്ടു. അവാർഡ് നിർണയത്തിൽ സാധാരണയായി കായിക മന്ത്രാലയം ഇടപെടാറില്ലെന്നും എന്നാൽ കേരളത്തിന്റെ പൊതുവികാരം കണക്കാക്കി വിഷയം പരിഗണിക്കുമെന്നും മന്ത്രി അറിയിച്ചതായും ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസ് നേതാവ് VM സുധീരൻ ദില്ലിയിലെ AICC ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ചയാകും. പൂജപ്പുര ഒബ്സർവേഷൻ ഹോമിൽ നിന്ന് തടവുചാടിയ 4 കുട്ടികളിൽ 3 പേരെ പോലീസ് പിടികൂടി. 2 പേരെ ഒബ്സർവേഷൻ ഹോമിന് സമീപത്തെ ജയിൽ വളപ്പിൽ നിന്നും ഒരാളെ കഠിനംകുളത്തു നിന്നുമാണ് പോലീസ് പിടികൂടിയത്. 4-ാമത്തെയാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. തിരുവനന്തപുരത്ത് ഊരുട്ടമ്പലത്തിന് സമീപം സ്കൂൾ വിദ്യാർത്ഥി KSRTC ബസ് ഇടിച്ചു മരിച്ചു. ചിന്മയ വിദ്യാലയത്തിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആരോമലാണ് മരിച്ചത്. സ്കൂളിലേക്ക് സൈക്കിളിൽ പോകുമ്പോൾ KSRTC ബസ് ഇടിക്കുകയായിരുന്നു.
സ്വർണ്ണവില ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 2880 രൂപയായി. പവന് 23,040 രൂപയാണ് ഇന്നത്തെ.